എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. മാങ്ങ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടാം. അരച്ചെടുക്കാനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര, പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. പിന്നെ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇടേണ്ട. 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തൈര്, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് കൂട്ടിയിട്ടൊന്ന് തേങ്ങ അരച്ചെടുക്കാം. പുളിക്കനുസരിച്ച് എടുത്താൽ മതി തൈര്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയിൽ 1 ടീസ്പൂൺ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പം തൈര് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ തൈര് ഒഴിച്ച് കൊടുക്കാം. അധികം പുളിയിടാത്ത തൈരാണ്, പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിലെടുത്താൽ മതി. പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം 1/2 പുളിയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടൊരു വറവ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുളിയില്ലാത്ത കറികളെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.